നമ്മുടെ പഴയ കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ ഈ മൊബൈലും അതുപോലെ തന്നെ മൊബൈലും സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ അവധിക്കാലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സമയം കളയാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റി എന്നതാണ് എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഹൃദയത്തിൽ തട്ടിപ്പോയത്. അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞത് വേറൊന്നിനെ കുറിച്ചല്ല, പാലൊട്ടി 90’sKids. പാലൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു മിഠായിയാണ്. അപ്പൊ അത് പല സ്ഥലത്തും പല പേരായിട്ടാ പറയുന്നത്. എന്റെ മോനെ, ഒരു ഗംഭീര ഫീലുള്ള പടമാണ്. അപ്പൊ ഇത് ഒരു 1985 തൊട്ട് അങ്ങോട്ട് 2007 കാലഘട്ടം വരെ ഉള്ള പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പടമാണ്. ഇതിന് കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ചിൽഡ്രൻ ഫിലിം അവാർഡ്, അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചേക്കണ രണ്ട് പേരുണ്ട്, ഡാവെഞ്ചിയും അതുപോലെ തന്നെ നീരജ് കൃഷ്ണയും. അവരുടെ ഒരു സ്റ്റോറിയാണിത്. അപ്പം ഇതിൽ ഡാവെഞ്ചിക്ക് ഒരു ചൈൽഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പടവും കൂടിയാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ചിൽഡ്രൻസ് മൂവി എന്ന് പറഞ്ഞ് നിങ്ങളിത് ഒരിക്കലും തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. കാരണം ചിൽഡ്രൻസിന് മാത്രമല്ല, നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഈ തിരക്കേറിയ ഈ ജീവിതം, അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ നമ്മൾ പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ സമയം കളഞ്ഞത്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു സമയം ഇതാക്കിയത്, പണ്ടത്തെ ആ സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം, അതൊക്കെയാണ് ഈ പടം കാണിച്ചത്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങളുടെ പേര് കണ്ണനും ഉണ്ണി എന്നൊക്കെയാണ്. കണ്ണനും ഉണ്ണിയുടെ ഒരു സ്നേഹബന്ധത്തിന്റെ കഥ, അവരുടെ നാട്ടുകാര്, അവരുടെ ലോകം, അതാണ് ഈ സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോണത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കാര്യങ്ങൾ ഈ പടത്തിൽ റിലേറ്റ് ചെയ്യാൻ, നമ്മുടെ ഇതിന്റെ ഡയറക്ടർ ജിതിൻരാജ് പുള്ളിയാണെങ്കിൽ വളരെ ആണെങ്കിൽ ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ സ്റ്റഡി ചെയ്താണ് ഈ പടം പിടിച്ചേക്കണെന്ന് മനസ്സിലാക്കാം. കാരണം ഓരോ കാര്യങ്ങൾ എല്ലാം റിലേറ്റബിൾ ആണ്. എനിക്ക് എന്ന് വെച്ചാൽ, ഞാൻ 2000 ജനിച്ച ഒരാളാണ്, ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഇതിൽ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ്. നമ്മൾ ഉജാലയുടെ മറ്റേ പെട്ടികൊണ്ട് പാരഗൺ ചെരുപ്പില് റൗണ്ട് ഉണ്ടാക്കി ചക്രം ഉണ്ടാക്കി കളിച്ചതും, അതുപോലെ തന്നെ ഒരവധി കിട്ടി കഴിഞ്ഞാൽ നമ്മള് നേരെ പാടത്തേക്കും പറമ്പിൽ ഓടിപ്പോയി ക്രിക്കറ്റ് കളിച്ചതും ഫുട്ബോള് കളിച്ചതും, അതുപോലെ തന്നെ എന്താണ് ഏറുപന്ത് കളിച്ചത്, പിന്നെ നമ്മള് ഓല കൊണ്ട് കാറ്റാടി ഉണ്ടാക്കിയത്, അതുപോലത്തെ ഒരു പടമാണ്. അതുപോലത്തെ കുറെ കാര്യങ്ങൾ ചെറിയ, പിന്നെ നമ്മള് ഈ കണ്ണില് മറ്റേ ഒരൈറ്റമില്ലേ, നമ്മുടെ കണ്ണിലിങ്ങനെ അതിനെന്താ പറയാ, എനിക്ക് പേര് കറക്റ്റ് ആയിട്ട് കിട്ടില്ല, നമ്മള് ആ ഒരു ഐറ്റം, ഇതെല്ലാം ഞാനും പണ്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിലേക്കെല്ലാം നമ്മളെ കൊണ്ടുപോകാൻ ഇതിന് സാധിച്ചെന്നുള്ളതാണ് ഈ പടത്തിലൊരു വിജയം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിലെ മെയിൻ കുറെ ഷൈജുകുറുപ്പ് വന്നിട്ടുണ്ട്. ഷൈജുകുറുപ്പിന്റെ ഒരു റോളുണ്ട് കേട്ടോ. അപ്പം പുള്ളിയുടെ ഒരു വിഷമവും ഫീലിങ്സും ഒക്കെ പറയണ സീനൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്ത് വെച്ചേക്കണത്, പുള്ളി ഒരു മുത്തശ്ശിക്കാന്ന് പറയണ പോലെ, പക്ഷെ അത് നമുക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളിയുടെ വിഷമങ്ങള്, പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവണത്, ഒരു പുള്ളിയുടെ ഡിപ്രഷൻ എന്താന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞു വെച്ചേക്കണ സ്റ്റോറി, അത് ഭയങ്കര ഗംഭീരമായിരുന്നു. പിന്നെ അർജുന അശോകനും ബാലു വർഗീസും ഉണ്ട്. ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റോളുള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് ചെറിയ കഥാപാത്രങ്ങൾ. അപ്പൊ ഈ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഡാവെഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ നീരജ് കൃഷ്ണയും എന്ന് വെച്ചാൽ ഉണ്ണിയും കണ്ണനും നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സത്യം പറയാലോ, ജീവിക്കുമായിരുന്നു ഓരോ സമയത്തും. അവരുടെ അഭിനയം, അവരുടെ സുഹൃത്ത് ബന്ധം ഭയങ്കര ദൃഢമായി പോണത്, എന്ത് രസമാണെന്നറിയോ ഈ പടം കണ്ടിരിക്കാൻ. അപ്പം ഞാൻ പറയാം, ഇത് മെയിൻ തിയേറ്റേഴ്സിൽ കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ ഉള്ളു ഈ പടം. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, കാര്യം ഇത്രയും ഒരു ഗംഭീര പടത്തിന് ഇത്രയും കുറച്ച് ഷോസും കാര്യങ്ങളും വെച്ചത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയാലോ, ചിൽഡ്രൻസ് പടം എന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഈ പടം തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. കാര്യം ഒരു ചെറു പുഞ്ചിരിയോടെ, അല്ലെങ്കിൽ ഒരു ആനന്ദ കണ്ണീര്, അന്ത കണ്ണീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോണ്ടല്ലോ, സത്യസന്ധമായിട്ട് ഞാൻ പറയുക, നമ്മള് ശരിക്കും കരഞ്ഞു പോവും. സത്യമാണ്, അതൊരു ആനന്ദ കണ്ണീരായിരിക്കും, ഒരു സന്തോഷം, മനസ്സിനൊരു കുളിർമ, അതുപോലെ തന്നെ നമ്മുടെ പഴയകാല ഓർമ്മകൾ. അതിന് എനിക്ക് ജിതിൻ സാറിനോട് ഒരു വലിയ നന്ദി പറയാനുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ ഞാൻ ആലോചിക്കണം, എന്ത് നല്ല കാലമാണ് അതെന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചു പോവും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഒരു 2007 കഴിഞ്ഞ, അല്ലെങ്കിൽ 2010 കഴിഞ്ഞ, അവർക്ക് ഇത് എത്രമാത്രം റിലേറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു 1985 തൊട്ട് 2007 വരെ ഉള്ളവർക്ക് നല്ല റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കിഡിലൻ പടമാണ്.
അപ്പൊ നിങ്ങള് എന്തായാലും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാതെ തന്നെ കാണുക.